സംസ്ഥാനത്ത് ക്രിസ്ത്യൻ പെൺകുട്ടികൾ ലവ് ജിഹാദിന്റെ പിടിയിലാണെന്ന് ഞെട്ടിക്കുന്ന വിവരം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ പുറത്തുവിട്ടതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് മാത്യു ജെഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇസ്ലാം ആണ് എല്ലാ മതങ്ങളുടെയും പൊതുശത്രു. കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപാട് ഒളിക്കാനുള്ള പള്ളിക്ക് ഇസ്ലാമിനെ ശത്രുവായി കാണാൻ ബുദ്ധിമുട്ടുള്ളത് ന്യൂനപക്ഷ രാഷ്ട്രീയം കാരണമാണെന്ന തലക്കെട്ടോടെയാണ് മാത്യു ജെഫ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നത്. ഡൽഹിയിൽ മലയാളി ക്രിസ്ത്യൻ പെൺകുട്ടി കൂടി ലവ് ജിഹാദിൽപ്പെട്ട വാർത്ത പരാമർശിച്ചാണ് ജെഫ് തന്റെ കുറിപ്പ് തുടങ്ങുന്നത്. എന്താണ് സംഭവം എന്ന് ചോദിക്കാൻ ഡൽഹിയിലെ കോൺവെന്റിലെ പ്രൊവിൻഷ്യലായ പിതൃ സഹോദരിയെ തന്നെ നേരിട്ട് വിളിച്ചു. ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന എന്നോട് കാര്യം പറയാൻ ആന്റിക്ക് ആദ്യം ഒരു മടിയായിരുന്നു. അവസാനം ഊരും പേരും ഫോട്ടോയും വെച്ച് ഞാൻ എല്ലാം എഴുതും എന്നതായിരുന്നു കാരണം. വിവരമറിയും എന്ന ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞപ്പോൾ എന്നെ അറിയാവുന്ന ആന്റി ഉള്ള കാര്യം മുഴുവൻ തുറന്നു പറഞ്ഞെന്നും ജെഫ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിവരിക്കുന്നു. സംഭവം ലവ് ജിഹാദ് തന്നെയാണ്. കുട്ടി ഇപ്പോൾ സിറിയയിലെത്തിയോ യമനിലെത്തിയോ ഒന്നും അറിയില്ല. നീ ദയവ് ചെയ്ത് ഓരോന്ന് എഴുതരുതെന്നായിരുന്നു ആന്റിയുടെ ശാസന എന്നും ജെഫ് പറഞ്ഞു. കേരളത്തിലെ ക്രിസ്ത്യൻ സഭയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചും ജെഫ് കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. ഒരുപാട് ഒളിക്കാനുള്ള കേരളത്തിലെ ക്രിസ്ത്യൻ സഭയ്ക്ക് ഇസ്ലാം എന്ന യഥാർത്ഥ ശത്രുവിനെ അറിയാഞ്ഞിട്ടല്ല. അതിലുപരി സാമ്പത്തിക താല്പര്യമുള്ള സഭയ്ക്ക് രാഷ്ട്രീയമായി നേരിടേണ്ടത് ഇസ്ലാമിനെയല്ല, സംഘപരിവാർ രാഷ്ട്രീയത്തെയാണെന്നും മാത്യു ജെഫ് പരിഹസിക്കുന്നു. കൃത്യമായി തീവ്ര ഹിന്ദുത്വം എന്താണെന്ന് പള്ളികളിൽ ഇടയലേഖനമിറക്കുന്ന ക്രിസ്ത്യൻ സഭയ്ക്ക് ലവ് ജിഹാദ് എന്താണെന്നും തീവ്ര ഇസ്ലാം എന്ന ക്യാൻസർ എന്താണെന്നും പള്ളികളിൽ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ മടിയാണ്. പള്ളികളുടെ സാമ്പത്തിക താല്പര്യവും അധികാര രാഷ്ട്രീയവുമാണ് ഇതിനൊരു തടസ്സം എന്നും ജെഫ് പറയുന്നു. അച്ഛന്മാരുടെ അനുവാദമില്ലാതെ തന്നെ ലവ് ജിഹാദിനെ പറ്റി ഒരു ബോധവൽക്കരണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞെന്നും മാത്യു ജെഫ് വെളിപ്പെടുത്തുന്നു. ഈ തീരുമാനത്തെ എതിർക്കുന്ന അച്ഛനായാലും ബിഷപ്പായാലും മാർപ്പാപ്പയായാലും നിന്റെയൊക്കെ സാമ്പത്തിക അടിവാരം തോണ്ടാനും കള്ളപ്പണത്തിന്റെ സ്രോതസ്സിന്റെ കണക്കും ഭാരത സർക്കാരിന് കൈമാറാനും ഞങ്ങൾ തീവ്ര ക്രിസ്ത്യാനികൾ തീരുമാനിച്ചു കഴിഞ്ഞ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് മാത്യു ജെഫിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. ധാരാളം ലൈക്കുകളും ഷെയറുകളും കമന്റുകളും ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് ഇതിനോടൊക്കെ ലഭിച്ചിട്ടുണ്ട്. ലവ് ജിഹാദിനെതിരെ ഹിന്ദു ക്രിസ്ത്യൻ മുന്നേറ്റം അത്യാവശ്യമാണ്. ഹിന്ദുവിന് RSSൽ വിശ്വസിക്കാമെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ആശ്രയിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. സഭയ്ക്ക് ഈ ലവ് ജിഹാദിനെ അറിയാത്തതല്ല, അത് ചർച്ചയാക്കിയാൽ അവർ നടത്തുന്ന മതം മാറ്റവും ചർച്ചയാവും എന്നതാണ് അവരുടെ വിഷയം എന്നുമാണ് മാത്യു ജെഫിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെയുള്ള കമന്റുകളിൽ ഒന്നിൽ പറയുന്നത്. നമ്മളെല്ലാം അറിയുന്ന ഒരു ക്രിസ്ത്യൻ സുഹൃത്തിന്റെ മകൾ ഒരു വർഷം മുമ്പ് മൊബൈലിൽ ചാർജ് ചെയ്യാൻ ജിഹാദിയുടെ കടയിൽ പോയി മുസ്ലിമായി മാറിയ കഥയും ഓർക്കണമെന്നും ഈ കമന്റ് ഇടയാൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാതാപിതാക്കൾ അന്ന് വരെ വളർത്തി വലുതാക്കി ഒടുവിൽ പെൺകുട്ടികൾ മതം മാറ്റത്തിന് വിധേയമാകുമ്പോൾ വേദന ആരറിയും. എല്ലാ മതക്കാരും ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് ഒരാൾ വേദനയോടെ കമന്റിരിക്കുന്നത്. വെബ്ഡെസ്ക് തത്തമി ന്യൂസ്.